ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലേക്ക് അയച്ച ബഹിരാകാശ ദൗത്യം അത് കേരളമാണ് ഏറ്റെടുത്തിരുന്നതെങ്കിൽ, കേരളത്തിലൊരു ഗവൺമെൻറ്റാണ് അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചിരുന്നതെങ്കിൽ ഇവിടെ അത് നടക്കുമായിരുന്നു. നമ്മൾ അതിനെ എതിർത്തുകൊണ്ടേയിരിക്കും, കാരണം ഇവനെ ചന്ദ്രനെ വിട്ടിട്ട് എന്താണ് കാര്യം, ആ പൈസ കൊണ്ട് ഇവിടെ പാവപ്പെട്ടവന് റേഷനരി കൊടുത്തുകൂടെ, ഇങ്ങനെ നൂറായിരം പ്രശ്നങ്ങളിലൂടെ ആ അതിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ആ പ്രോജക്റ്റ് ഒരിക്കലും നടക്കാത്തതായി മാറും. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഈ വാക്കുകൾ മലയാളിയുടെ ചിന്താഗതിയിൽ വരുത്തേണ്ട പോസിറ്റീവ് അപ്രോച്ചിനെ കുറിച്ചാണ് വ്യക്തമാക്കുന്നത്. ലോകത്തിന്റെ വിവിധ കോണുകളിലെ മനുഷ്യരെയും അവരുടെ ജീവിതവും നേരിൽ കണ്ട സഞ്ചാരിക്ക് കേരളവും മലയാളിയും അർഹിക്കുന്ന നിലവാരത്തിലല്ല ജീവിക്കുന്നതെന്ന അഭിപ്രായമാണ് പങ്കുവെക്കാനുള്ളത്. കേരള സമൂഹം അർഹിക്കുന്ന ഒരു നിലവാരത്തിലല്ല മലയാളി ജീവിക്കുന്നത്. മലയാളി ഇതിൽ കൂടുതൽ അർഹിക്കുന്നുണ്ട്. ലോകത്ത് മറ്റു പല രാജ്യങ്ങളും നമുക്ക് മുമ്പേ നടപ്പാക്കി വിജയിപ്പിച്ചതാണെങ്കിൽ കൂടി അതിനെ അഡോപ്റ്റ് ചെയ്യാൻ പോലും നമ്മൾ മെനക്കെടാറില്ല. നമ്മൾ അതിനകത്തെ അപകടങ്ങളെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അവസാനം നമ്മൾ സ്ഥാപിക്കും ഇത് കേരളത്തിന് അപകടമാണ് എന്ന്. നമ്മൾക്ക് ചന്ദ്രനിലും ആളെ അയക്കണം, ചന്ദ്രയാനും വേണം, നമുക്ക് പാവപ്പെട്ടവന് റേഷനരിയും കൊടുക്കണം, പാലവും ഉണ്ടാകണം, റോഡും ഉണ്ട്, ഇതൊക്കെ ഓരോരോ കാര്യങ്ങളാണ്. റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗിലും കൃഷിയിലും ഉൾപ്പെടെ കൂടുതൽ സംരംഭക സാധ്യതകൾ കേരളത്തിന് പ്രയോജനപ്പെടുത്താനാകുമെന്ന് വിവിധ രാജ്യങ്ങളിലെ പ്രൊജക്ടുകൾ ചൂണ്ടിക്കാട്ടി സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നു. മലയാളി വിഷമില്ലാത്ത ഭക്ഷണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ശുദ്ധമായ ഭക്ഷണത്തിന് വേണ്ടി, അല്ലെ കേരളത്തിൽ വിളഞ്ഞ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നത്. കാർഷിക മേഖലയിൽ അനന്തമായ സാധ്യതകളുണ്ട്. കേരളത്തിലെ മിച്ച വിഭവം ഏതെന്ന് ചോദിച്ചാൽ മഴവെള്ളം മാത്രമായിരിക്കും. ഇപ്പോൾ ഈ സമയത്ത് ഒരു പൈസ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ കിട്ടുന്ന ഒരു റിസോഴ്സാണത്. നമ്മളതിനെ ശേഖരിക്കാനുള്ള ഒരു ടെക്നോളജി കണ്ടെത്തിയാൽ മതി. അത്തരം സാധ്യതകൾ നമുക്ക് മുന്നിലുണ്ട്. മഴവെള്ളത്തെ ഒരു പ്രോഡക്റ്റാക്കി മാറ്റുക. ഇതുവരെ ചെയ്ത യാത്രകളുടെ തുടർച്ചയായിട്ടാണ് ബഹിരാകാശ യാത്രയെയും സന്തോഷ് ജോർജ് കുളങ്ങര കാണുന്നത്. അതായത് ഞാൻ ഈ ഭൂമിയുടെ ഉപരിതലത്തിലൂടെയും അതിൻ്റെ അന്തരീക്ഷത്തിലൂടെയും പലതവണ ഇപ്പം കറങ്ങിക്കഴിഞ്ഞു. ഇനി എൻ്റെ എക്സൈറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമി വിട്ടുള്ള ഒരു യാത്രയാണ്, ഈ ഭൂമിയെ കുറച്ച് അകലെ നിന്ന് കാണുന്നൊരു യാത്രയാണ്. ഭൂമിക്ക് പുറത്തുള്ള അനുഭവങ്ങൾ ഞാൻ അനുഭവിക്കുക എന്നതല്ല, അതിൻ്റെ ഒരുക്കങ്ങൾ മുതൽ ആ യാത്ര പൂർത്തിയാകുന്നവരെയുള്ള അനുഭവങ്ങളെല്ലാം എൻ്റെ ഒപ്പം സഞ്ചരിച്ച് എൻ്റെ പ്രേക്ഷകർക്കൂടെ ഷെയർ ചെയ്യുന്നതിലാണ് ഞാനിപ്പോൾ ആനന്ദിക്കുന്നത്. കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും ജോബ് റിക്രൂട്ടിങ്ങിലുമെല്ലാം പരമ്പരാഗത സങ്കല്പങ്ങൾ മാറണമെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറയുമ്പോൾ അത് വരും തലമുറയെ ലക്ഷ്യം വെച്ചുള്ള ഒരു സഞ്ചാരിയുടെ അഡ്വൈസായി മാറുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഇനിയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അത് നമ്മുടെ പരമ്പരാഗത വിദ്യാഭ്യാസ രീതികളല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ പണി അറിയുന്നവരെ സൃഷ്ടിച്ചു വിടാൻ കഴിയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? വലിയ സ്കോപ്പായി ഇനി. കാരണം പ്രൈവറ്റ് സംരംഭകരെല്ലാം നോക്കുന്ന പണി അറിയുന്ന കോമൺ സെൻസും ബുദ്ധിയുള്ളവനെ ഉണ്ടോന്നാണ്. എല്ലാവർക്കും അത് മതി. അത് റിച്ചാർഡ് ബ്രാൻസന്റെ വെർജിൻ ഗ്രൂപ്പിലാണെങ്കിൽ ഇത് തന്നെയാണ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്.